നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മിഥുനമാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയായ കാമിക ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കാമിക ഏകാദശി വരുന്നത് 2023 ജൂലൈ 13 വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചയോട് ചേർന്ന് വരുന്ന ഏകാദശി ആയതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കാമിക ഏകാദശിക്ക് അത്യപൂർവ സവിശേഷതയാണുള്ളത്. വിഷ്ണു പ്രീതി നേടാൻ ശ്രേഷ്ഠമായ വ്യാഴാഴ്ച ദിവസം തന്നെ കാമിക ഏകാദശി വരുന്നതുകൊണ്ട് ഈ ഏകാദശി അതിവിശേഷവും അതിവേഗം ഫലസിദ്ധി ലഭിക്കുന്നതുമാണ്. ഈ ഏകാദശിക്ക് പവിത്ര ഏകാദശി എന്ന മറ്റൊരു പേരുകൂടിയുണ്ട്. ഈ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും ഇല്ലാതാകുന്നതാണ്. മാത്രമല്ല ഐശ്വര്യവും ആഗ്രഹ സാഫല്യം ലഭിക്കുന്നതുമാണ്. മാത്രമല്ല ഈ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ ഇഹലോകത്തും പരലോകത്തും സർവ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതുമാണ്. വിഷ്ണു പ്രീതികരമായ ഈ വ്രതം അനുഷ്ഠിച്ചാൽ 1000 പശുക്കളെ ദാനം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന പുണ്യത്തിന് തുല്യമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി കാമിക ഏകാദശി ദിവസം ചതുർഭുജങ്ങളിൽ താമരപ്പൂവും ശംഖചക്രഗദയും ധരിച്ചിരിക്കുന്ന ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ ശ്രീധരനായും ഹരിയായും മധുസൂദനായും മാധവനായും ഉപാസിക്കേണ്ടതാണ്. അതിനായി വിഷ്ണു ദ്വാദശ മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ്. ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു ഭഗവാന്റെ അവതാരമൂർത്തികളുടെ ക്ഷേത്രത്തിലോ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായി പൂർത്തിയാക്കാനാകുന്നതാണ്. മാത്രമല്ല ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്നതുമാണ്. ഇനി പിതൃദോഷ ദുരിതം തീർക്കുവാനും ഈ ഒരു ഏകാദശി വ്രതത്തിലൂടെ സാധിക്കുന്നതാണ്. ഈ ദിവസം തീർത്ഥസ്നാനം ചെയ്യുന്നത് അശ്വമേധ യാഗതുല്യ ഫലം ലഭിക്കുന്നതുമാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ തുളസിയിലകൾ കൊണ്ട് അർച്ചന നടത്തുന്നതും ശ്രേഷ്ഠമാണ്. ഇതിലൂടെ സർവപാപങ്ങളും ഇല്ലാതായി ഒരു വ്യക്തിയെ പവിത്രീകരിച്ച് ഒടുവിൽ വിഷ്ണു ഭഗവാൻ മോക്ഷം നൽകി അനുഗ്രഹിക്കുന്നതുമാണ്. ചതുർമാസ്യ വ്രതകാലത്തെ ആദ്യ ഏകാദശി എന്ന സവിശേഷതയും ഇതിനുണ്ട്. കാമിക ഏകാദശിയിൽ തുളസി പൂജയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ ദിവസം തുളസിച്ചെടി കാണുന്നതുപോലും സർവപാപഹരമാണ്. എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നതുപോലെ തന്നെയാണ് കാമിക ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത്. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം അരിയാഹാരം ഉച്ചയ്ക്ക് 1 നേരം മാത്രമേ പാടുള്ളൂ. വൈകിട്ട് ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. ഇനി ഏകാദശി ദിവസം പൂർണ്ണമായിട്ടുള്ള ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. പൂർണ്ണമായി ഉപവാസം എടുക്കാൻ സാധിക്കാത്തവർക്ക് പാലോ പഴങ്ങളോ കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഏകാദശി ദിവസം തലയിൽ എണ്ണ വയ്ക്കുവാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല. ഏകാദശി ദിവസം അതിരാവിലെ, അതായത് സൂര്യോദയത്തിന് മുൻപ് തന്നെ കുളിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്താവുന്നതാണ്. വിളക്ക് കൊളുത്തി നല്ലതുപോലെ ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇനി സാധിക്കുമെങ്കിൽ അന്നേ ദിവസം വിഷ്ണു ഭഗവാന്റെ ക്ഷേത്ര ദർശനമോ അഥവാ വിഷ്ണുവിന്റെ അവതാരമൂർത്തികളുടെ ക്ഷേത്ര ദർശനമോ നടത്തി ഭാഗ്യസൂക്തം, വിഷ്ണു സൂക്തം, പുരുഷ സൂക്തം ഇവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. ഇനി ഏകാദശി ദിവസം ഒരു തുളസിമാല ഭഗവാന് സമർപ്പിക്കുന്നതും അത്യുത്തമമാണ്. അന്നേ ദിവസം മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാതെ തെളിഞ്ഞ മനസ്സോടുകൂടി ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമമാണ്. കൂടാതെ ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഏകാദശിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഏകാദശി തിഥിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 15 നാഴികയും ചേരുന്ന 12 മണിക്കൂർ സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഈ ഒരു സമയം ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം അഖണ്ഡ നാമജപം ചെയ്യുന്നത് അത്യുത്തമമാണ്. ഇനി കാമിക ഏകാദശിയുടെ ഹരിവാസര സമയം ഏതാണെന്ന് നോക്കാം. 2023 ജൂലൈ 13 പകൽ 12:23 മുതൽ രാത്രി 12:42 വരെയാണ് ഹരിവാസര സമയം. ഈ ഒരു സമയം ഉറങ്ങുവാനോ ഭക്ഷണം കഴിക്കുവാനോ ഒന്നും തന്നെ പാടില്ല. ഭഗവാന്റെ നാമങ്ങൾ സദാ ജപിച്ചുകൊണ്ടേയിരിക്കുക. ഇനി ഏകാദശിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സമയമാണ് പാർണവീടന സമയം.
പാരണ വീടുക എന്നാൽ വ്രതം അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം. ഇനി കാമികായ ഏകാദശിയുടെ പാരണാസമയം ഏതാണെന്ന് നോക്കാം. ജൂലൈ 14 രാവിലെ 5:53 മുതൽ രാവിലെ 8:33 വരെയാണ് പാരണ വീടേണ്ട സമയം. ഈ ഒരു സമയത്ത് തന്നെ കൃത്യമായി എല്ലാവരും പാരണ വീടുക. ക്ഷേത്രത്തിൽ പോയി പാരണ വീടാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ കുറച്ച് തുളസി തീർത്ഥമോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ തുളസിയിലയും ചന്ദനവും മലരുമിട്ട് ആ വെള്ളം സേവിച്ചും നിങ്ങൾക്ക് പാരണ വീടാവുന്നതാണ്. ഇനി ദ്വാദശി ദിവസവും ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമാണ് അരിയാഹാരം പാടുള്ളൂ. ഇനി ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസി ഇലകൾ പറിക്കുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പൂജയ്ക്ക് ആവശ്യമുള്ള തുളസി ഇലകൾ ദശമി ദിവസം തന്നെ പറിച്ചു വെക്കേണ്ടതാണ്. ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസിത്തറയ്ക്ക് പ്രദക്ഷിണം വെച്ച് തൊഴുന്നതും അത്യുത്തമമാണ്. പ്രസീദ തുളസീദേവി, പ്രസീദ ഹരിവല്ലഭേ, ക്ഷീരോദ മദനോത്ഫുതേ, തുളസിത്വം നമാമ്യഹം. ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് തുളസിക്ക് 3 പ്രദക്ഷിണം വെക്കുക. മാത്രമല്ല ഏകാദശി ദിവസം വൈകിട്ട് തുളസിത്തറയിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും അത്യുത്തമമാണ്. ഇനി നമ്മുടെ വീട്ടിൽ ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുവാനും കടബാധ്യത പൂർണ്ണമായും തീരുവാനും വീട്ടിൽ പണവരവ് വർദ്ധിക്കുവാനും നാളെ ഏകാദശി ദിവസം ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പൊതുവായി ഒട്ടുമിക്ക പേർക്കും പണം വന്നു ചേരുന്നതിന് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. മാത്രമല്ല ഏതെങ്കിലും രീതിയിൽ പണം കയ്യിൽ വന്നാൽ അത് ശമ്പളമാണെങ്കിലും ശരി, അതല്ല ചിട്ടി ലോൺ അങ്ങനെ ലഭിച്ച പണമാണെങ്കിലും ശരി, പലതരത്തിലുള്ള പാഴ്ചിലവുകൾ വന്ന് ആ പണം വന്ന വഴിയെ തന്നെ തീർന്നു പോകുന്നതാണ്. എന്നാൽ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ പാഴ്ചിലവുകൾ പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ്. നാളെ വ്യാഴാഴ്ചയും ഏകാദശിയും ചേർന്ന് വരുന്നതിനാൽ ഈ വഴിപാട് ചെയ്താൽ അതിവേഗം ഫലം ലഭിക്കുന്നതാണ്. അത്രയേറെ പവർഫുള്ളായ ഒരു പരിഹാരമാണിത്. ഇനി ഈ പരിഹാരം ചെയ്യുവാൻ ആവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വെറ്റില, 5 രൂപയുടെ നാണയം, പിന്നീട് ഭഗവാന് ഏറെ പ്രിയപ്പെട്ട ഒരു തുളസിക്കതിർ, ഇത്രയുമാണ് ഈ പരിഹാരത്തിന് ആവശ്യമുള്ള വസ്തുക്കൾ. ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഏകാദശി ദിവസം രാവിലെ ഈ ഒരു പരിഹാരം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം നാളെ രാവിലെ വെറും വയറോടെയാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത്. ഇനി ഏകാദശി ദിവസം വ്രതമനുഷ്ഠിക്കുന്നവർ, അതും പൂർണ്ണ ഉപവാസമെടുക്കുന്നവർ, രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വ്രതമനുഷ്ഠിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർ നാളെ രാവിലെ ഉണർന്ന് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി വെറും വയറോടുകൂടി ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഏകാദശി ദിവസം രാവിലെ പൂജാമുറിയിൽ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു വിളക്ക് കൊളുത്തുക. വിളക്ക് കൊളുത്തുമ്പോൾ ഏകാദശി ആയതുകൊണ്ട് തന്നെ നെയ്ദീപം കൊളുത്തുന്നതാണ് ഏറെ ശ്രേഷ്ഠം. ഇനി നെയ്ദീപം കൊളുത്താൻ സാധിക്കാത്തവർ മാത്രം നല്ലെണ്ണ ദീപം കൊളുത്തുക. പിന്നീട് ഭഗവാൻ ഒരു തുളസിമാല ചാർത്താവുന്നതാണ്. നിങ്ങളുടെ കൈകൊണ്ട് തന്നെ തുളസിമാല കെട്ടി അത് ഭഗവാന് ചാർത്തുക. അതിനുശേഷം ഭഗവാൻ ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഒന്ന് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ്. അതിനുശേഷം ഭഗവാന്റെ വിഗ്രഹത്തിനോ അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് മുൻപിലോ ഒരു തട്ടം വെക്കുക. ആ തട്ടത്തിലേക്ക് ഒരു വെറ്റില വെക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ 5 രൂപ നാണയവും ഒരു തുളസിക്കതിരും വെക്കുക. ഇത്രയും വെച്ചതിന് ശേഷം ഭഗവാന് ധൂപ ആരതി നൽകുക. പിന്നീട് നെയ്ദീപ ആരതിയും നൽകുക. അതിനുശേഷം പിന്നീട് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി തുളസി ഇലകളാലോ പൂക്കളാലോ അർച്ചന ചെയ്യാവുന്നതാണ്. തുളസി ഇല ലഭിക്കാത്തവർ പൂക്കളാൽ അർച്ചന ചെയ്യുക. ഭഗവാന്റെ ഏതെങ്കിലും 108 നാമങ്ങൾ ചൊല്ലി, ഇനി ഒന്നും അറിയില്ലെങ്കിൽ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഹരേ രാമ മന്ത്രം 108 തവണ ജപിച്ചുകൊണ്ട് തുളസി ഇലകളാൽ അർച്ചന ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അർച്ചന ചെയ്തതിന് ശേഷം നിവേദ്യം സമർപ്പിച്ച് കർപ്പൂര ആരതി കാട്ടാവുന്നതാണ്. കർപ്പൂര ആരതി കാട്ടുമ്പോൾ ഈ ഒരു തട്ടത്തിനും ആരതി കാട്ടേണ്ടതാണ്. അതിനുശേഷം ഭഗവാനോട് നല്ലതുപോലെ നമസ്കരിച്ചു പ്രാർത്ഥിക്കുക. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ലക്ഷ്മീദേവിയെയും പ്രാർത്ഥിക്കേണ്ടതാണ്. കാരണം ലക്ഷ്മീദേവി ഉള്ളിടത്തെ ഭഗവാനും വസിക്കുകയുള്ളൂ. അതുകൊണ്ട് ലക്ഷ്മീദേവിയുടെ അനുഗ്രഹവും വാങ്ങേണ്ടതാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ കടബാധ്യതയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ മാറിക്കിട്ടണമേ എന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. അതിനുശേഷം ഈ നാണയവും
തുളസിക്കതിരും ഉൾപ്പെടെ ഈ വെറ്റില നല്ലതുപോലെ മടക്കി ഈ വെറ്റില നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കാവുന്നതാണ്. ഇനി നിങ്ങൾ പണം സൂക്ഷിക്കുന്നത് മണി പേഴ്സിൽ അല്ലെങ്കിൽ അലമാരയിലാണെങ്കിലും ശരി, നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നത് അവിടെ ഈ വെറ്റില വെക്കാവുന്നതാണ്. ഇത് ഒരു മാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അടുത്ത ഏകാദശി ദിവസം രാവിലെ ഈ വെറ്റില എടുത്ത് അതിലെ 5 രൂപ നാണയം നിങ്ങളുടെ പണപ്പെട്ടിയിൽ തന്നെ വെക്കാവുന്നതാണ്. വെറ്റിലയും തുളസിക്കതിരും ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇടാവുന്നതുമാണ്. ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിലുള്ള സകലവിധ സാമ്പത്തിക തടസ്സങ്ങളും മാറിക്കിട്ടി വീട്ടിൽ പണവരവ് വർദ്ധിക്കുവാൻ ആരംഭിക്കുന്നതാണ്. അതിലൂടെ കടബാധ്യത പൂർണ്ണമായും തീർക്കാൻ സാധിക്കുന്നതുമാണ്. ഏകാദശി വ്രതത്തിന്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രയാണ്. വിഷ്ണു പ്രീതിയും അതിലൂടെ മോക്ഷം ലഭിക്കാനും ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതം. ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതമനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണമായ ഫലം ലഭിക്കുകയുള്ളൂ. ഇനി ജാതകവശാൽ വ്യാഴം അനുകൂലമല്ലാത്തവർക്ക് ദോഷകാഠിന്യം കുറയ്ക്കാനും ഈ വ്രതമനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. എല്ലാവർക്കും ഇത്തവണത്തെ കാമിക ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കട്ടെ എന്നും അതിലൂടെ വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും പരിപൂർണമായ അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.